السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. നമ്മള് അൽ കിതാബ് പഠന പരമ്പരയിൽ ഹദീസ് സെഷൻ, ഇതിൽ സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ഈമാൻ ഹദീസ് 46 ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫത്ഹുൽ ബാരി ഹദീസ് ഒന്നും കൂടെ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹദീസ് നേരത്തെ ചർച്ച ചെയ്ത് തന്നെയാണ്, എന്നാലും ജസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട്, പുതിയ ആൾക്കാരുണ്ടല്ലോ. മോഡ്യൂൾ 5 എന്ന് കാണാം പോസ്റ്റിൽ. ഖൗലുഹു ഫഇലാഹു യസ്അലു അനിൽ ഇസ്ലാം, പിന്നീട് അദ്ദേഹം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് അൻ ഷറായിഉൽ ഇസ്ലാം, അതായത് ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ, ശരീഅത്ത് സംബന്ധിച്ച്. വയഹ്തമലു അന്നഹു സഅല അൻ ഹഖീഖത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അയാൾ ചോദിച്ചതാവും. ഹഖീഖത്ത് വഇന്നമാ ലം യദ്കുർ ലഹു അഷ്ഷഹാദത ലിഅന്നഹു علم انه يعلمها او علم انه انما يسال عن الشرائع الفعليه او ذكرها ولم ينقلها الراوي لشهرتها وانما لم يذكر الحج اما لانه لم يكن فرض بعد او الراوي اختصره وانما لم يذكر له الشهاده وابن حديث ഈ വന്ന ആഗതനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹാദത്തെ കരിഞ്ഞെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഈ അന്നഹു അതിന് കാരണം, അതിന്റെ കാരണങ്ങളായിട്ട് നിരീക്ഷിക്കുന്ന മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, സാധ്യത പറയുന്നത്, അലിമ അന്നഹു യഅലമുഹ, ഈ വന്ന ആൾക്ക് അത് അറിയാം എന്ന് നബിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഔ അല്ലെങ്കിൽ അലിമ നബി അറിഞ്ഞു മനസ്സിലാക്കി, ഇന്നഹു അന്നഹു ഇന്നമ യസ്അലു അനി ശറായിഉൽ ഫിഅലിയ, ഫിഅലിയായിട്ടുള്ള വ്യവസ്ഥകൾ, എന്തൊക്കെ ചട്ടങ്ങൾ, എന്തൊക്കെ നിയമങ്ങൾ എന്നതാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് നബി മനസ്സിലാക്കി, അതനുസരിച്ച് പ്രതികരിച്ചു. ഔ അല്ലെങ്കിൽ ദക്കറഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമയെ കുറിച്ച് പറഞ്ഞു, വലം യഖുൽഹ അർറാവി, റാവി ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അതിനക്കല് ചെയ്തില്ല, ഉദ്ധരിച്ചില്ല. ഷഹാദത്ത് കലിമയെ കുറിച്ച് പറഞ്ഞെങ്കിലും ലി ഷുഹ്റത്തിഹ, അതിന്റെ പ്രസിദ്ധി കാരണം, അത് അത്രമാത്രം വ്യാപകമായിട്ട് അറിയപ്പെടുന്നത് കാരണം. വഇന്നമാ ലം യദ്കുറിൽ ഹജ്ജ, ഇനി ഹജ്ജ് പരാമർശിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ. എന്തുകൊണ്ടാവാം, അത് നേരത്തെ ഫറളാക്കപ്പെട്ടിട്ടുണ്ടാവില്ല, പിന്നീട് ഫറളാക്കപ്പെട്ടതാവാം, അവർ അല്ലെങ്കിൽ റാവി അത് ചുരുക്കിയതാവാ പറഞ്ഞതാ, അങ്ങനെ പറഞ്ഞു. ഹാദസ്ഥാനി, ഇതിൽ രണ്ടാമത്തെ റാവി പരാമർശിക്കാത്തതാവാം എന്ന വീക്ഷണം അതിനെ ശക്തിപ്പെടുത്തുന്നു. മാ അഖ്റജഹുൽ മുസന്നിഫു ഫി സിയാമിൻ ത്വരീഖ ഇസ്മാഇൽ ബിനു ജഅ്ഫർ എന്ന് പറഞ്ഞിട്ട് മുസന്നിഫ് തന്നെ, അതായത് ഇമാം ബുഖാരി തന്നെ കിതാബ് സിയാമിൽ പറഞ്ഞ ഹദീസിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്. അത് ഈ ഷറായിഉൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷറായിഉൽ ഇസ്ലാം എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നിയമവസ്തുക്കൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് അപ്പൊ അതിനകത്ത് എന്തൊക്കെ പെടും, ഇസ്ലാമിന്റെ ഫർദുകള് മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടും. ബാത്തി അത് അപ്പൊ മൊത്തത്തിൽ ഉൾപ്പെടും എന്നർത്ഥം. ഇനി സഹീഹ് ബുഖാരിയിൽ കിതാബ് സോമിൽ വന്ന ഹദീസ്, ഇവിടെ പരാമർശിച്ച സൂചിപ്പിച്ച ഹദീസ്, അതിന്റെ പൂർണ്ണരൂപം, ബാബ് വുജൂബി സൗമി റമദാൻ, റമദാൻ മാസം നോമ്പ് നിർബന്ധമാണ് എന്നത് സംബന്ധിച്ച ബാബ് ബുഖാരിയിൽ കിതാബ് സോമിലാണ്. حدثنا قتيبة بن سعيد ان تريد الكلام ان طلحة بن عبيد الله ان اعرابيا جاء الى رسول الله صلى الله عليه وسلم ثائر الرأس فقال يا رسول الله اخبرني ماذا فرض الله علي من الصلاة فقال الصلوات الخمس الا ان تطوع شيئا فقال اخبرني ما فرض الله علي من الصيام فقال شهر رمضان الا ان تطوع شيئا فقال اخبرني بما فرض الله علي من الزكاة فقال فاخبره رسول الله صلى الله عليه وسلم شرائع الاسلام وقال والذي اكرمك لا اتطوع شيئا ولا انقص مما فرض الله علي شيئا فقال رسول الله صلى الله عليه وسلم افلح ان صدق او دخل الجنه ان صدق. 46 نمبر حديث നമ്മൾ പറഞ്ഞല്ലോ, ആ ഹദീസിന്റെ ആശയം തന്നെയാണ്. അന്ന അറബിയൻ, ഒരു അറബി, ഒരു ഗ്രാമീണ അറബി, ജാഇല رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ മുടിയാകെ പാറിപ്പറന്ന രൂപത്തിൽ ആണ്. അപ്പോൾ
വന്നയാൾ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി, താങ്കൾ ഞങ്ങൾക്ക് അറിയിച്ചു തരൂ, പറഞ്ഞു തരൂ, മാദാ ഫറളല്ലാഹു അലയ്യ, എന്താണ് എന്റെ മേൽ അള്ളാഹു ഫർദാക്കിയിരിക്കുന്നത് എന്ന്, ഇന സ്വലാത്തിൽ നിസ്കാരത്തിൽ, നിസ്കാരത്തിൽ നിന്ന് ഫർദായത് എന്ത് എന്ന് ആണ് ചോദ്യം. ഫഖാല, അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ്, അതായത് അഞ്ച് നേരത്തെ നിസ്കാരം എന്താണ് ഫർദാക്കിയിരിക്കുന്നത്, അസ്സലവാത്തുൽ ഖംസ്, ഇല്ല ഖംസ ഇല്ല അൻ തതവാ ഷൈഅൻ, ഈ സുന്നത്തായിട്ട് ഐച്ഛികമായിട്ട് ഓപ്ഷണലായിട്ട് വല്ലതും നിർവഹിച്ചാൽ അതൊഴികെ, അതൊഴികെ അത് കൂടാതെയാണ് അഞ്ച് നേരത്തെ നിസ്കാരം. ഫഖാല, അപ്പോൾ അഹ്റാബി ചോദിച്ചു, അഖ്ബിർനി, എനിക്ക് അറിയിച്ചു തരൂ, മാദാ ഫറളല്ലാഹു അലയ്യ, എന്റെ പേര് അള്ളാഹു ഫർദാക്കിയത് എന്താണ്, മിന സിയാമി, നോമ്പിൽ നിന്ന്. ഫഖാല, അപ്പോൾ പറഞ്ഞു, ഷഹ്റ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ്, ഇല്ലാ അൻ തതവാ ഷൈഅൻ, നീ ഐച്ഛികമായിട്ട് സുന്നത്തായിട്ട് നഫിലായിട്ട് വല്ലതും ചെയ്യുന്നെങ്കിൽ, അവിടെ നോമ്പ് അനുഷ്ഠിക്കുന്നെങ്കിൽ അത് ഒഴികെ. ഫഖാല, അപ്പോൾ വന്നയാൾ പറഞ്ഞു, അഖ്ബിർനി, എനിക്ക് അറിയിച്ചു തരൂ, ബിമാ ഫറളല്ലാഹു അലയ്യ, മിന സകാത്ത്, സകാത്തിൽ നിന്ന് എനിക്ക് നിർബന്ധമായത് എന്ത്, ഫർളായത് എന്ത്. ഫഖാല, എന്നിട്ട് ഹദീസ് റിപ്പോർട്ടർ തുടരുന്നു പറയാണ്, ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു അദ്ദേഹത്തെ, ഷറായിഉൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥകൾ, ശരീഅത്ത് അറിയിച്ചു. അപ്പൊ അതിൽ പലതും എല്ലാതും ഉൾപ്പെട്ടു എന്നൊരു നിരീക്ഷണമുണ്ട്. അപ്പൊ അതിൽ ഹജ്ജ് ഉൾപ്പെടാൻ പറഞ്ഞിട്ടുണ്ടാവാ. അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഹജ്ജ് പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ സക്കാത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി പിന്നീട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇതെല്ലാം വന്നിട്ടുണ്ടാവും എന്നതാണ്. ഖാല, എന്നിട്ട് പറയാണ്, ഈ ഒന്ന് അഹ്റാബി പറഞ്ഞു, വല്ലദി അക്രമക ലാ അതതവ്വഅ ഷൈഅൻ വലാ അൻഖുസു മിമാ ഫറളല്ലാഹു അലയ്യ ഷൈഅൻ, വന്നയാൾ പറഞ്ഞു, വല്ലദി അക്രമക, താങ്കളെ ആദരിച്ചവൻ ആരോ അവൻ തന്നെയാണ് സത്യം. അക്രമ ആദരിച്ചു, അള്ളാഹു തന്നെയാണ് സത്യം. ലാ അതതവ്വഉ ഷൈഅൻ, ഞാൻ ഒന്നും കൂടുതലായിട്ട് ചെയ്യുകയില്ല, തതവ്വഉ സുന്നത്തായിട്ട് നഫിലായിട്ട് ഞാൻ ഒന്നും ചെയ്യുകയില്ല. വല അൻഖുസു, ഞാൻ കുറക്കുകയുമില്ല, മിമ്മാ ഫറളല്ലാഹു, അള്ളാഹു ഫർളാക്കിയതിൽ നിന്ന്, അലയ്യ എന്റെ മേൽ, ഷൈഅൻ ഒന്നും, ഞാൻ ഒന്നും ഫർളാക്കിയതിൽ നിന്ന് കുറക്കൂല, ഫർള് മുഴുവൻ ഞാൻ ചെയ്യും. സുന്നത്തായിട്ട് തതവ്വഉ അല്ലെങ്കിൽ നഫിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യൂല. അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു, ഇൻ സദഖ, അവൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ, അവൻ പറഞ്ഞത് പ്രകാരം അവൻ പ്രവർത്തിച്ച്, സത്യം അവൻ ആ നിയ്യത്തിൽ പറഞ്ഞ് അവൻ അത് പ്രകാരം പ്രവർത്തിച്ചാൽ, ഫർള് മാത്രമാണ് ചെയ്തെങ്കിലും അവൻ വിജയിക്കും, അവൻ സ്വർഗപ്രവേശനം നേടും. അല്ലെങ്കിൽ നബി പറഞ്ഞത് ഔ, അല്ലെങ്കിൽ നബി പറഞ്ഞത് അഫ്ലഹിൻ സദഖ എന്നാണ്, അല്ലെങ്കിൽ നബി പറഞ്ഞത് ദഖല ജന്നത്ത ഇൻ സദഖ, ദഖല ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കും, ഇൻ സദഖ, അവൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ സത്യമാണ് ആ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ച് എങ്കിൽ, അത് പ്രകാരം തന്നെ അയാൾ ചെയ്തു എങ്കിൽ അയാൾ സ്വർഗപ്രവേശനം നേടും, വിജയിക്കും എന്ന് നബി പറഞ്ഞു എന്നാണ് അതിന്റെ ആശയം. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഫർദായ കാര്യങ്ങൾ മാത്രം ചെയ്താലും ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകും, ഇൻഷാല്ലാഹ്, അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഫർദായ കാര്യങ്ങൾ അല്ലാഹു കബൂലാക്കണം, അതിൽ വരുന്ന ന്യൂനതകൾ സുന്നത്തുകൾ വഴി പരിഹരിക്കപ്പെടും എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സുന്നത്തുകളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി മോഡ്യൂൾ 6 എന്ന് കാണാം. ഖൗലുഹു ഖംസു സലവാത്തിൻ, അഞ്ച് നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞല്ലോ. ഫി റിവായത്തി ഇസ്മാഇൽ ബിൻ ജാഫർ അൻഹുഖാല അന്നഹു ഖാല ഫി സുആലിഹി, ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഖ്ബിർനി, ആ ചോദ്യകർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആഗതൻ, അഖ്ബിർനി മാദാ ഫറളല്ലാഹു അലയ്യ മിന സ്വലാത്തി, നിസ്കാരത്തിൽ നിന്ന് എനിക്ക് എന്താണ് നിർബന്ധമാക്കിയത് എന്ന്. അതിവിടെ നേരത്തെ ഇപ്പൊ നമ്മൾ പരാമർശിച്ച ഹദീസാണ്. പിന്നെ നേരത്തെ സഹീൽ ബുഖാരിയിലെ 46 നമ്പർ ഹദീസിൽ ഇങ്ങനെ സ്വലാത്ത് എന്ന് പ്രത്യേകം ഇല്ല. ഇവിടെ സ്വലാത്ത് എന്നുള്ള റിപ്പോർട്ട് നമ്മളിപ്പോ വായിച്ചു, അത് തന്നെയാണ് പറയുന്നത്. ഈ റിപ്പോർട്ടിൽ, അതുപോലെയുള്ള റിപ്പോർട്ടിൽ എന്തുണ്ട്, ചില റിപ്പോർട്ട് സ്വലാത്ത് എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുണ്ട്. നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരം, അപ്പോൾ ഇതുകൊണ്ട് വ്യക്തമായി, വിശദമായി വിശദീകരിച്ചു എന്ത്, മുതാബഖത്തുൽ ജവാബിൽ സുആൽ, ചോദ്യത്തിലുള്ള ഉത്തരം അത് യോജിച്ചു. വിസ്തഫാദു മിൻ സിയാഖി മാലിക് അന്നഹു ലാ യജിബു ശൈഉ മിന സ്വലാത്തി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ഗൈറുൽ ഖംസ്, അഞ്ചു നേരത്തെ നിസ്കാരമല്ലാതെ ഒരു നിസ്കാരവും നിർബന്ധമില്ല, വാജിബില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഖിലാഫൻ ലിമൻ ഔജബൽ വിത്ര, വിത്ര് അത് മൂന്നാമത്തെ ക്ലിപ്പാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നിസ്കാരത്തിൽ നിന്ന് എന്താണ് എനിക്ക് നിർബന്ധമെന്ന് ഈ വന്ന ഗ്രാമീണ അറബി ആഗതൻ ബദവി അദ്ദേഹം ചോദിച്ചതിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അസ്സലാത്തുൽ ഖംസ് എന്നാണ്, അഞ്ചു നേരത്തെ നിസ്കാരം എന്നാണ്, അതിൽ കൂടുതൽ പറഞ്ഞില്ല.
അപ്പോ അഞ്ചു നേരത്തെ നിസ്കാരമല്ലാതെ മറ്റൊരു നിസ്കാരവും വാജിബില്ല, നിർബന്ധമില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. ഖിലാഫൻ ലിമൻ ഔജബൽ വിത്ര ഔ റകഅത്തൈൽ ഫജ്രി ഔ സലാത്തൽ ദുഹ ഔ സലാത്തൽ ഈദി അവ റകഅത്തൈൻ ബഅദൽ മഗ്രിബ്. ഇനി ഖിലാഫൻ വ്യത്യസ്തമായിട്ട് ഖിലാഫായിട്ട് എന്ത് ലിമൻ ഔജബൽ വിത്ര, വിത്ര വാജിബാക്കിയവർക്ക് എതിരായ ഒരു നിരീക്ഷണമാണ്. ഔ റകഅത്തൈൽ ഫജ്ർ അല്ലെങ്കിൽ ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്തെ നിസ്കാരം വാജിബാണ് എന്ന് വീക്ഷണമുള്ളവരുണ്ട്. ഔ സലാത്തൽ ദുഹ അല്ലെങ്കിൽ ദുഹ നിസ്കാരം വാജിബാണ് എന്ന് വീക്ഷണമുള്ളവരുണ്ട്. ഔ സലാത്തൽ ഈദി അല്ലെങ്കിൽ രണ്ട് പെരുന്നാൾ നിസ്കാരം ഈദുൽ അദ്ഹ ഈദുൽ ഫിത്ർ ഇത് വാജിബാണ് എന്ന നിരീക്ഷണം ഉള്ളവർ അതിന്റെ ഖിലാഫായിട്ട് അവർ റകഅത്തൈൻ മഅദിൽ മഗ്രിബ് അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമുള്ള രണ്ടരക്കാലത്തെ നിസ്കാരം വാജിബാണ് എന്ന നിരീക്ഷണം ഉള്ളവർ അതിന് ഇന്ന് വ്യത്യസ്തമായിട്ട് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അഞ്ചു നേരത്തെ നിസ്കാരം മാത്രമേ ഫർളുള്ളൂ നിർബന്ധമുള്ളൂ എന്ന്. ഇനി ഇനി നമ്മളോട് വിത്തിര നിസ്കാരം വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ടവർക്ക് ഖിലാഫായിട്ട് എന്ന് പറഞ്ഞു. വിത്തിര നിസ്കാരം ശക്തിയായ സുന്നത്താണ് എന്നാണ് ബഹുഭൂരിപക്ഷം ഒലമാക്കളുടെയും ജുംഹൂറിന്റെയും അഭിപ്രായം. ജുംഹൂർ എന്നാണ് ഭൂരിപക്ഷം. ഭൂരിപക്ഷം ഒലമാക്കള് ഭൂരിപക്ഷം മദ്ഹബുകളിലും അങ്ങനെ തന്നെയാണ് അഭിപ്രായം. വിത്തിര നിസ്കാരം വാജിബില്ല, ശക്തമായിട്ടുള്ള മുഅക്കദായിട്ടുള്ള സുന്നത്ത് ആണ് എന്നതാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള അവർകൾ വിത്തിര നിസ്കാരം വാജിബാണ് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം അതിന് വ്യക്തമായ ചില തെളിവുകളുണ്ട്. അതിൽ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ളഈഫാണ് എന്നും ചില ഹദീസുകൾ ളഈഫാണ് എന്ന് ചിലർ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിലും ചിലർ അത് സഹീഹ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിത്തർ വാജിബ് ആണ് എന്ന രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാം. അപ്പോ അത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഇനി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കണം, മദ്ഹബിന്റെ ഇമാമുകൾ മുൻകാലക്കാരായിട്ടുള്ള ഇമാമുകളാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ മദ്ഹബിൽ പിൽക്കാലത്ത് വന്ന കുറെ ഇമാമുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതല്ല അവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയുണ്ട്, അങ്ങനെ ഉള്ള നിരീക്ഷണങ്ങൾ ഓരോരുത്തരും സ്വന്തം അഭിപ്രായങ്ങളും അവരും ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ ആ തെളിവ് ശരിയായിരിക്കണം എന്നില്ല, നമുക്ക് ബോധ്യപ്പെടണമെന്നില്ല. ചില അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഖണ്ഡനങ്ങൾ എല്ലാം ഉണ്ടാവും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബാക്കളുടെ കാലശേഷം വന്ന ഇമാമുകളാണ് മദ്ഹബിന്റെ ഇമാം. അവർ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിരിക്കുന്നു. അബൂ ഹനീഫ റഹിമഹുള്ള വ്യത്യസ്തമായൊരു അഭിപ്രായം പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സ്വന്തമായൊരു അഭിപ്രായമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അദ്ദേഹത്തിനുള്ള ഹുജ്ജത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ അബൂ ഹനീഫ ഇമാമിനെ ആക്ഷേപിക്കാനൊന്നും നമ്മൾ അർഹരല്ല. അപ്പൊ നമുക്ക് ഒരു നിരീക്ഷണം സ്വീകരിക്കാം എന്ന് മാത്രം. എങ്കിലും മറ്റൊരു കാര്യമുള്ളത്, ഒരു മദ്ഹബ് പ്രകാരം വാജിബാണ് എന്നും ചില ഹജ്ജത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിരിക്കണ്ട. ആ ഹദീസുകൾ എന്താണ്, അതിന്റെ ഹജ്ജത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. നമ്മൾ ഒരു വീക്ഷണത്തിലൂടെ ഇങ്ങനെ പോയാൽ മാത്രം പോരാ, മറ്റുള്ള ഒരു വീക്ഷണം പറയുന്നത് അതിനെന്താണ് തെളിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് എന്ന്. അപ്പോ ചില കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കാരണം ഒരു ഹദീസ് ളഈഫാണോ സഹീഹാണോ അഭിപ്രായ വ്യത്യാസം വരാൻ ചിലപ്പോൾ ഒരു മാമിന്റെ അടുക്കൽ ചിലപ്പോൾ അദ്ദേഹം സഹിയായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവും, മറ്റു ഇമാം ചിലപ്പോൾ സഹിയായിട്ട് അല്ലാതെ കണക്കാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത നിരീക്ഷണങ്ങൾ വരാം. അപ്പൊ ഇവിടെ എന്താണ് ഇമാം അബൂ ഹനീഫ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം എല്ലാം ഈ ഹദീസൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഹദീസ് ചിലപ്പോൾ സഹിഹാണെങ്കിലും ചില വിഷയത്തിൽ ആ ഹദീസിന്റെ ഹുക്കുമ എന്താണ് എന്നത് സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസം വരാം. അങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി നാലാമത്തെ തെളിവാണ്. അപ്പോ വിത്തറ് വാജിബാണ് എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളാഹിക്ക് അഭിപ്രായമുണ്ട്. അദ്ദേഹം അതിന് ചില തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് ഹനഫി പണ്ഡിതർ ചില തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹനഫി പണ്ഡിതന്മാരിൽ എല്ലാവരും അങ്ങനെ ആ നിരീക്ഷണമുള്ളവരല്ല എന്നും കൂടെ മനസ്സിലാക്കണം. ഹനഫി മദ്ഹബിലുള്ള പണ്ഡിതന്മാരിൽ തന്നെ എല്ലാവരും ആ അഭിപ്രായം ഖണ്ഡിതമായിട്ട് സ്വീകരിക്കുന്നൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഇത്ര വാജിബാണ് എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫർദും വാജിബും അവർ വ്യത്യസ്ത രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഫർദായിട്ട് നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരം തന്നെയുള്ളൂ, ആർക്കും തർക്കമില്ല.
അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. വാജിബ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആ വാജിബ് അത് വാജിബായ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ കുറ്റകരം തന്നെയാണ്. എങ്കിലും അതിൻ്റെ വുജൂബിയത്തിനൊരാൾ നിഷേധിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നതാണ്. നേരെ കുറച്ച് ഫർള നിസ്കാരം അങ്ങനെയല്ല. ഫർള നിസ്കാരം ഒരാളിപ്പോൾ 5 നേരമുള്ള നിസ്കാരം 3 നേരമുള്ളൂ എന്ന് പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കുകയോ അങ്ങനെ അത് അംഗീകരിക്കുകയോ ചെയ്താൽ 3 നേരമുള്ളൂ എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ആ വിശ്വസിച്ച ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതേപോലെയല്ല വിത്തറിൻ്റെ കാര്യം. വിത്തർ വാജിബാണ്, മറ്റ് 5 നിസ്കാരങ്ങൾ ഫർദാണ്. ഇതാണ് അബു ഹനീഫ ഇമാമിന്റെ വീക്ഷണം. അപ്പൊ എന്ന് പറയുമ്പോൾ ഫർദായ കാര്യം, അതായത് 5 നേരത്തെ നിസ്കാരം, അത് ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അതിന്റെ വുജൂബിയത്തിനെ, അതിന്റെ നിർബന്ധത്തെ, ആ ഫർദ് എന്ന ഫർദാണ് എന്ന വീക്ഷണത്തെ ഒരാൾ നിരസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നേരെ മറിച്ച് വിത്തർ വാജിബാണ് എന്ന് അബു ഹനീഫ റഹിമഹുല്ലാഹിക്ക് അഭിപ്രായമുണ്ടെങ്കിലും അദ്ദേഹം തന്നെ പറയുന്നു അതിന്റെ വുജൂബിയത്ത് ഒരാൾ നിഷേധിച്ചു എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയില്ല, കാഫിറാകുകയില്ല എന്നതാണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഇനി ഫത്വഹുൽ ഖദീർ എന്ന കിതാബിൽ, ഫത്വഹുൽ ഖദീർ എന്ന് പറഞ്ഞാൽ ഇമാം ഷൗക്കാനിയുടെ ഫത്വഹുൽ ഖദീർ തഫ്സീറിന്റെ തോന്നി, ഇത് അതല്ല, ഇബ്നുൽ ഹമാമിന്റെ ഫത്വഹുൽ ഖദീർ എന്ന് പറഞ്ഞ കിതാബ്, അതിന് കിതാബ് സ്വലാത്ത് ബാബു സ്വലാത്തുൽ വിത്ർ, അവിടെ ഒന്ന് വായിക്കാം. അതിന്റെ കുറച്ച് ഇബാറത്ത് നോക്കാം. الوتر واجب عند ابي حنيفه رحمه الله وقال سنه لظهور اثار السنن فيه حيث لا يكفر جاحده ولا يؤذن له. الوتر وتر واجب نربند مان واجبان عند ابي حنيفه ابو حنيفه امام رحمه الله അവരുടെ വീക്ഷണത്തിൽ. وقال അദ്ദേഹം പറഞ്ഞിട്ട് സുന്നത്തുൻ സുന്നത്താണ് എന്ന്. അതെന്ത സുന്നത്ത് എന്നാണ് വരുന്നത്? لظهور اثار السنن فيه, ഇതിൽ വന്ന നബിചര്യകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അസറുകൾ ഒക്കെ അടിസ്ഥാനത്തിൽ. ഹൈസു ലാ യക്ഫുറു ജാഹിദുഹു, ഏത് വിധത്തിൽ ഈ വാജിബാണ് എന്ന് പറഞ്ഞത് അതിനെ നിഷേധിക്കുന്നവൻ ജാഹിദ്, ജഹദ നിഷേധിച്ചു, ജാഹിദ് കാഫിറാകുകയില്ല എന്നത് പ്രകാരം എന്ന കണക്ക്. വലായു അദ്ദനുലഹു, ആ വിത്രസ്കാരത്തിന് വേണ്ടിയിട്ട് അദാൻ പ്രത്യേകം വേണ്ട, അദാൻ ബാങ്ക് ഇക്കാമത്തൊന്നും വേണ്ട. വലി അബി ഹനീഫ റഹിമഹുല്ലാ قوله عليه الصلاه والسلام ان الله تعالى زادكم صلاه الا وهي الوتر فصلوها ما بين العشاء الى طلوع الفجر. ولي ابي حنيفه رحمه الله, يعني ابو حنيفه امام رحمه الله അവരുടെ വീക്ഷണത്തിൽ قوله عليه الصلاه والسلام നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ان الله تعالى زادكم صلاه, استيم الله تعالى നിങ്ങൾക്കൊരു നിസ്കാരം സിയാദത്ത് അധികമായി നൽകിയിരിക്കുന്നു, അല അറിയണം വഹിയൽ വിത്ർ, അത് അൽ വിത്ർ വിത്ർ നിസ്കാരമാണ്, ഫസ്വല്ലുഹ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അതിനെ നിസ്കരിക്കൂ, മാ ബൈനൽ ഇഷാഇ ഇലാ തുലുഉൽ ഫജർ, ഇഷാഇന്റെയും ഫജർ പ്രഭാതോദയത്തിന്റെയും ഇടയിൽ ആയിട്ട്, ഫജർ വെളിവാകുന്നതിന്റെയും ഇഷാഇന്റെയും ഇടയിലായിട്ട് നിങ്ങൾ ആ വിത്ർ നിസ്കരിച്ചു കൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, അതായത് നിങ്ങൾക്ക് അള്ളാഹു ഒരു നിസ്കാരം അധികമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ഹദീസ് തുറങ്ങുന്നത്. അപ്പോൾ ഈ ഹദീസ് അബു ഹനീഫ ഇമാം റഹിമഹുല്ലാ അവരുടെ വീക്ഷണത്തിൽ അംറുൻ, ഒരു കൽപ്പനയാണ്, വഹുവലിൽ വുജൂബി, അത് വുജൂബിന് വേണ്ടിയിട്ടാണ് കൽപ്പന, നിർബന്ധമാണ്. വലിഹാദ, ഇക്കാരണത്താൽ വജബൽ ഖളാഉ ബിൽ ഇജ്മാ, ഇജ്മാ പ്രകാരം ഈ വിത്ർ നിസ്കരിച്ചില്ലെങ്കിൽ അവൻ ഖളാഉ വീട്ടണം എന്നതാണ് ആരുടെ നിരീക്ഷണം? ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ അവരുടെ. വൈനമാ ലം നക്ഫുറു, ലം നക്ഫുർ എന്നാണ് വരേണ്ടത്, തഷ്കീലുള്ള തെറ്റ് വന്നതായിരിക്കും. ലം നക്ഫുർ ജാഹിദുഹു, അതിനെ നിഷേധിക്കുന്നവൻ കാഫിർ ആകുകയില്ല. ലം നക്ഫുർ ലിഅന്ന വുജൂബഹു സബത ബിസ്സുന്നതി, സേം അതിന്റെ വുജൂബിയത്ത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. വഹുവൽ മഅനിയു, അത് മഅനിയായിട്ടുള്ള വുജൂബാണ്. ബിമാ റുവിയ അൻഹു അന്നഹു സുന്നത്തുൻ, ഇനി വഹുവൽ മഅനിയു ബിമാ റുവിയ അൻഹു സുന്നത്തുൻ, ഇനി അബു ഹനീഫ ഇമാം സുന്നത്താണ് വിത്രി എന്ന് പറഞ്ഞൊരു കൗലുണ്ടല്ലോ, അത് മഅനിയാണ്. അത് അതിന്റെ അർത്ഥം എന്താണ്? വഹുവ യുഅദ്ദ ഫി വഖ്തിൽ ഇഷാഇ ഫക്തഫാ ബി അദാനിഹി ഇഖാമതിഹി, നീ അത് എന്താണ്, ഇഷാഇന്റെ സമയത്ത് വീട്ടപ്പെടുന്നതിനാൽ അതിൻ ഇഷാഇന്റെ അദാനും ഇഖാമത്തും മതി എന്നതുമാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇനി സുന്നത്താണ് എന്ന് ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, അത് നബിചര്യ എന്ന അർത്ഥത്തിൽ മഅനിയ ആയിട്ട് ആണ് എന്നും മനസ്സിലാക്കപ്പെടേണ്ടതാണ് എന്ന് ഫത്വഹുൽ ഖദീറിൽ പറയുന്നു. ഇനി മോഡ്യൂൾ 7 എന്ന് കാണാം. അപ്പൊ ഇതിന് ഇവിടെ സൂചിപ്പിച്ച ഹദീസ് പോലെ നിരവധി ഹദീസുകൾ
ഫത്വുൽ ഖദീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ ചിലത് ദുർബലമാണ്, ളഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസുകൾ സ്വഹീഹാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഹദീസ് കാണാം. ഫത്വുൽ ഖദീറിൽ തന്നെ വന്ന ഭാഗം വാൻ ഖാരിജത്ത റവാഹുൽ ഹാകിം അബൂ ദാവൂദ് വത്തിർമുദി ഇബ്നു മാജ ഖാരിജ ഹദീസ്. ആ ഹദീസ് അൽ ഹാക്കിം എന്നവർ ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, തിർമുദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഖർജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹദീസ് ഇവിടെ സുനൻ അബി ദാവൂദിൽ വന്ന പ്രകാരം താഴെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. കിതാബുൽ ഫിത്റിൽ ബാബ് ഇസ്തിഹ്ബാബിൽ ഫിത്ർ, ഫിത്ർ സുന്നത്താണ് എന്ന ബാബ്. അതിൽ ഹദ്ദസന അബുൽ വലീദ് അത്തയാലിസി എന്ന് തുടങ്ങിയിട്ട് കാണാം. ഖാല അബുൽ വലീദ് അൽ അദവി, അബുൽ വലീദ് അൽ അദവി എന്നവർ പറയുന്നു. ഖാരിജ ഇബ്നു ഹുദാഫ എന്നവർ ഖാല, അദ്ദേഹം പറഞ്ഞു ഖർജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു ഒരിക്കൽ. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഖദ് അമദ്ദകും ബിസ്വലാത്തിൻ വഹി ഖൈറുൽ ലക്കും മിൻ ഹുംറിൻ നഅമി വഹി അൽ ഫിത്ർ ഫജഅല ഹാലക്കും ഫീമാ ബൈനൽ ഇശാഇ ഇലാ തുലുഇൽ ഫജർ. ദർ ഹദീസ് ان الله عز وجل بسم الله سبحانه പറയാണ്, നിശ്ചയം അല്ലാഹു അസ്സ വജൽ ഖദ് അമദ്ദകും ബിസ്വലാത്തിൻ, നിങ്ങൾക്ക് ഒരു നിസ്കാരം എക്സ്ട്രാ ആയിട്ട് നീട്ടി അധികമായിട്ട് അമദ്ദ അധികമായിട്ട് നൽകിയിരിക്കുന്നു. വഹി ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. മിൻ ഹുംറിൻ നഅമി, അതായത് റെഡ് കാമൽ, ചുവന്ന ഒട്ടകങ്ങൾ, ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക്. വഹി അൽ വിത്ർ, അത് വിത്ർ ആണ് ആ നിസ്കാരം, നിങ്ങൾക്ക് അധികമായി നൽകിയിരിക്കുന്നത്. ഫജഅലഹ, അതിനെ അല്ലാഹു ആക്കിയിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. ഫീമാ ബൈനൽ ഇശാഇ ഇലാ തുലുഇൽ ഫജർ, ഇശായിന്റെയും ഫജ്ർ വെളിവാകുന്നതിന്റെയും പ്രഭാതോദയം, സുബ്ഹിക്ക് സമയാകുന്നപ്പോഴാണ് ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത്, അതിന്റെ മുമ്പായിട്ട് ആണ് വിത്ർ നിസ്കാരം. ഇശാ കഴിഞ്ഞിട്ടും അതിനിടയിലുള്ള സമയം നിങ്ങൾക്ക് വിത്ർ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന, എക്സ്ട്രാ ആയി നൽകിയിരിക്കുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. ഇനി മറ്റൊരു ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൻ അബീഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു ഹദീസിൽ ഇപ്രകാരമുണ്ട്. ഇത് അൽ വിത്റു ഹഖ്ഖുൻ ഫമൻ ലം യൂത്തിർ ലൈസ മിന്നി, അൽ വിത്റു ഹഖ്ഖുൻ ഫമൻ ലം യൂത്തിർ ലൈസ മിന്നി, അൽ വിത്റു ഹഖ്ഖുൻ ഫമൻ ലം യൂത്തിർ ലൈസ മിന്നി വറവാഹുൽ ഹാകിം വസ്വഹഹഹു. ഈ ഹദീസ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് അദ്ദേഹം സ്വഹീഹാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസിലുള്ളത്? അൽ വിത്റു ഹഖ്ഖുൻ, വിത്ര് ഹഖ്ഖാണ്, ഒരു ബാധ്യതയാണ്, ഒരു ഹക്കാണ്. ഫമൻ ലം യൂത്തിർ, ആരൊരുത്തൻ വിത്രസ്കരിച്ചില്ലയോ, ലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല. അൽ വിത്റു ഹഖ്ഖുൻ, വിത്ര് ഹഖ്ഖാണ്. ഫമൻ ലം യൂത്തിർ ലൈസ മിന്നി, വിത്രസ്കരിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇമാം ഹാക്കിം റഹിമഹുല്ലാ നിരീക്ഷിച്ചിട്ടുണ്ട്. ചിലർ ഇത് ളഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഹദീസ് തന്നെ ഇതും സുനൻ അബി ദാവൂദിൽ കിതാബുൽ ഫിത്റിൽ ബാബ് ഫീമൻ ലം യുത്ര, ഫിത്ര് നിസ്കരിക്കാത്തവൻ സംബന്ധിച്ച് പറയുന്ന അവന്റെ വിഷയം എന്നത് സംബന്ധിച്ച് ഒരു ബാബിൽ ചേർത്തിട്ടുണ്ട്. ഇനി മോഡ്യൂൾ 8 എന്ന് കാണാം. ഈ വിഷയത്തിൽ വന്ന ഇത് ഫത്വുൽ ഖദീർ തന്നെ തുടരുകയാണ്. വഅഖ്റജൽ ബസ്സാറു അൻ ഹക്കാമിൻ അൻ അംബസ എന്നൊക്കെ തുടങ്ങിയിട്ട് ഹദീസ് നോക്കാം. അൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഫിത്ർ വാജിബുൻ, ഫിത്ർ അല കുല്ലി മുസ്ലിം. അവരുടെ മുസ്ലിമത്തിൽ വന്ന ഹദീസാണ്. അതിലിങ്ങനെയാണ് ഉള്ളത്, അൽ വിത്റു വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ, വിത്റു വാജിബാണ് അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും എന്ന് ഹദീസ്. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, വഖാല ലാ നഅലമു യുർവാ അൻ ഇബ്നു മസ്ഊദ് ഇല്ലാ മിൻ ഹാദൽ വജ്ഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വജ്ഹിൽ അല്ലാതെ, ഈ തരീഖൽ അല്ലാതെ നമുക്കറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് ഒരു മറ്റൊരു തെളിവ് ആണ്. അപ്പോ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വന്ന വിഷയങ്ങളിൽ മുഅക്കദായ സുന്നത്താണ് എന്ന നിരീക്ഷണം സ്വീകരിച്ചാലും എന്ത് വേണം, മറ്റൊരു ഒരു ഇമാം എങ്കിലും, ഒരു ഇമാം, പ്രബലനായിട്ടുള്ള ഒരു ഇമാം ഇത് തെളിവുകൾ സഹിതം വിത്ര് വാജിബാണ് എന്ന് പറഞ്ഞിരിക്കെ നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ ജാഗരൂകരാകണം. വിത്ര് നിസ്കരിക്കുന്ന വിഷയത്തിൽ, വിത്ര് മുഅക്കദായ സുന്നത്താണ് എന്ന നിരീക്ഷണം നമ്മൾ പുലർത്തുന്നെങ്കിൽ പോലും നമ്മൾ വിത്ര് എന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം എന്നതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജസാകല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.